പെണ്ണേ, നമ്മളിനി എവിടെ പോയി ടി വി കാണോടി? മരിപ്പ് വീട്ടിൽ ടി വി ഇട്ട് ആർക്കായാലും കലി വരും. പ്രമീള ചേച്ചി അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തരാ പറഞ്ഞു? അവരെ സ്ഥാനത്ത് നമ്മളായാലും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ തന്നെ അവിടെ അണ്ണൻ അത്രയും ബഹളം ഉണ്ടാക്കണ വല്ല കാര്യം ഉണ്ടായിരുന്ന. അവൻ ഈ കളർ ടി വി എവിടെ എടുത്തിട്ട് വാങ്ങിക്കുന്നതാണ്? അവൻ്റെ ഒരു മാസത്തെ ശമ്പളം തികയില്ല, അവിടെ ഇരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി വാങ്ങിക്കാം. ഇനി ഈ വീട്ടിൽ നിന്ന് പ്രമള ചേച്ചി പ്രമള ചേച്ചി എന്ന് പറഞ്ഞ് വൈകുന്നേരം ആവുമ്പോ അങ്ങനെ ഇറങ്ങിയാവണ്ടല്ലേ. ഇനി അവളെ മണ്ടയിലോട്ട് കറിക്ക. അല്ലടാ ചന്ദ്ര, നിനക്ക് എന്തരിന്റെ കേടായിരുന്നു? ഇത്തിരി പേരുള്ള ഈ നരന്തിന്റെ പേരും പറഞ്ഞ് വല്ല കാര്യമുള്ള കാര്യത്തിനായിരുന്ന ഓരോ കൃത്രിമങ്ങൾ ഒപ്പിച്ച് വെച്ചിട്ട് ചൂപ്പിക്കൊണ്ടിരിക്കണ്ടെങ്കിൽ അല്ലെങ്കിലും കൊച്ചുങ്ങൾ നിൽക്കാൻ അവളടുത്ത് നിൽക്കണം. അല്ലാതെ ഈ കൊച്ചിന് ആ സമയത്ത് ആ ടി വിക്കാർ പിടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്ന. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഓടി വരാൻ അവത്തുങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. സ്വജാതി അല്ലെങ്കിൽ കൂടപ്പുറപ്പുള്ള പോലെ ആയിരുന്നല്ലേ, അത് നശിപ്പിച്ചപ്പോ അവൻ സമാനായി. കാര്യങ്ങൾ നടത്താവിടെ ഞാൻ ഉണ്ട്. എന്നെ കൊണ്ടുള്ള കാര്യങ്ങൾ മതി ഈ വീട്ടില്. എന്നെ ഈ ചെറുക്കനെ ഈ കണ്ട ആളുകളെ മുമ്പിൽ വെച്ച് നാണം കെടുത്തിയവരായിട്ട് ഇനി ഈ വീട്ടിൽ ഒരാൾ സഹകരിക്കണം എനിക്ക് ഇഷ്ടമല്ല. മാമ ഞാൻ ഇന്ന് വൈകുന്നേരം പ്രമീള അമ്മയുടെ വീട്ടിൽ ടി വി കാണാൻ പോകട്ടെ. ചന്ദ്ര, നീ വന്ന് വല്ലതും തിന്നണോ? മൂക്കിൻ്റെ അറ്റത്താണ് ദേഷ്യം. എടുത്തിയാട്ടം അതൊന്ന് കുറയ്ക്കാൻ പറഞ്ഞതിനാണ് ഇവിടെ ഒന്ന് ദേഷ്യപ്പെട്ട് കിടക്കണത്. എടാ, നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഞങ്ങൾ. ഇനി എൻ്റെ അടുത്തോട്ട് ചാടിക്കോ. ഇതുകൊണ്ടാണ് പറയണത്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് വെല്ലുവിളിക്കാൻ നടക്കണത് നല്ലതിനാണാടാ. ഇത്ര ആളുകളെ മുമ്പിൽ വെച്ച് നീ പറഞ്ഞ വാക്ക് വിഴുങ്ങാൻ പറ്റുമോ? ചെയ്യണ്ടി. ഒരു കളർ ടി വി എന്നൊക്കെ പറഞ്ഞ നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടുന്ന കേസാണ് അനിയ. അടിക്കൊത്തിന് മുറിപ്പത്തല്, കുറച്ച് കഴിയുമ്പോ നീ തന്നെ അറിഞ്ഞോളൂ. അസത്ത് നാട് മുഴിക്കാൻ അവന് കടമാണ്. ഒരാഴ്ചക്കകത്ത് അവന് ആര് കൊടുക്കാനാണ് പൈസ? എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് രൂപ വേണമായിരുന്നു. പലിശ എത്ര വേണമെങ്കിലും തരാം. എന്റെ മാസം ശമ്പളത്തിൽ നിന്ന് പിടിച്ചാ മതി മുതലാളി. നിങ്ങളെ നിപ്പ് കണ്ടാത്തതും ആരാ നിർബന്ധിച്ചിട്ടാണ്? മനുഷ്യന്മാർക്ക് ആകെപ്പാടം ഉണ്ടായിരുന്ന ഒരു സന്തോഷമായിരുന്നു. അത് തുരച്ചപ്പോ ഓരോരുത്തമാർ നെഞ്ചിലെ കല്ലിറങ്ങിയല്ല. ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കും.
ചന്ദ്ര, നീ അമ്പിളിയുടെ അടുത്തല്ലോ പറഞ്ഞ അവിടെ താണ്ടാ വിളി ചെയ്ത് മാറിയിരിക്കണം. ഓ, അതൊന്നുമില്ല, ഞാൻ അവളെ കഴുത്തി കിടക്കുന്ന ഉരുപ്പിടിയെ കുറിച്ച് ഒന്ന് ചോദിച്ചു. അതിനാണ് ആണ്ട് ചന്ദ്രണ്ണ, ഞാൻ ഒരു കാര്യം പറയാം, ബാക്കിയുള്ളവർക്ക് ആ പടം ഇതേ ഉള്ളൂ, വല്ലവരെയും ചാടിക്കറി വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായി കാശ് കണ്ടുപിടിച്ചോണം, അല്ലാതെ എന്റെ മുതൽ പിടിക്കാൻ വരല്ലേ. ഈ ഫാക്ടറിയിലെ തൊഴിലാളികളാണ് ഇവര്, ഇവർക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, അത് മുതലാളി മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. സമരം ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് ആരുടെയും പെർമിഷൻ ഒന്നും വേണ്ട മുതലാളി. വേണ്ട മുതലാളി, ഞാൻ പറയുന്നത് കേൾക്കൂ, ഞാൻ പറയുന്നത് മുതലാളി, ഞാൻ പറയുന്നത് കേൾക്കൂ. നാളെ മുതൽ തൊഴിലാളികൾ പണിക്കിറങ്ങൂല, നമ്മള് സമരത്തിലാണ്, അത് നിങ്ങളെ മുതലാളിയോട് ഒന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്തിനു നാക്കില്ലേ, മുതലാളി അകത്തുണ്ട്, ചെന്ന് പറഞ്ഞാ മതി. ആ, നിങ്ങളെ നമ്മൾ എടുത്തോളാം. അങ്ങോട്ട് ആൾക്കാർക്ക് പോണ്ടി. ഗഞ്ചറേ, ബാസ് സഹോദരനെ വിളിക്കോടെ. അങ്ങനെ കണ്ട് കൂട്ടിച്ചപ്പ, എല്ലാവർക്കും സമാധാനായി. ഓ, തന്നെ സമ്മതിച്ചു, നിങ്ങൾ വണ്ടി പിടി.